വന്നു. ഇപ്പോൾ യൂളിസസ് എന്ന് പറയുന്ന കൃതി ഒരു 100 വർഷം കഴിഞ്ഞു അല്ലേ, 100 വർഷം കഴിഞ്ഞു ആ കൃതി. അത് പ്രസിദ്ധീകരിക്കുന്ന കാലത്ത് അതുണ്ടായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അത് പുസ്തകങ്ങൾ പുസ്തകം ഇപ്പോഴും നിലനിൽക്കുന്നു. അത് ആ പുസ്തകത്തിന് ആ കാലത്തുണ്ടായിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും പോയി. മലയാളത്തിലുള്ള നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ള എണ്ണമറ്റ കൃതികൾ ഈ കാലയവനികൾക്കുള്ളിൽ മറിഞ്ഞു പോയത് പല പുസ്തകങ്ങൾ. പക്ഷേ നമ്മൾ ഇപ്പോൾ ചണ്ഡാല ഭിക്ഷുകി 100 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള നമ്മുടെ മുന്നിലേക്ക് വരുന്നു. വെസ്റ്റ് ലാൻഡ് നമ്മുടെ മുന്നിലേക്ക് വരുന്നു. യൂളിസസ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ഇത്രയും കാലത്തിന് ശേഷം. അത് ആ പുസ്തകങ്ങളുടെ ഒരു കഴിവാണ്. അത് ആ പുസ്തകങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ദീർഘായുസ്സുള്ളത് കൊണ്ടാണ് നിൽക്കുന്നത്. അത് എഴുത്തുകാരൻ ഊതിക്കൊടുത്തതൊന്നുമല്ല, അത് പുസ്തകത്തിലുള്ളതാണ്. അല്ലാതെ അത് പുസ്തകത്തിന്റെ ദീർഘായുസ് എഴുത്തുകാരന്റെ കഴിവും കൂടിയാണല്ലോ. നമുക്ക് പുസ്തകത്തിന് ദീർഘായുസ് കൊടുക്കാൻ ഒരു എഴുത്തുകാരന് പ്രത്യേകമായിട്ടൊന്നും ചെയ്യാനില്ല. അതായത് അയാൾ എഴുതുന്ന സമയത്ത് എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ആ അതെപ്പോഴും ഒരു പുസ്തകം നിലനിൽക്കുന്നത് പുസ്തകത്തിൻ്റെതായിട്ടുള്ള ആ പുസ്തകം ജനിക്കുന്ന ആ രീതിയുണ്ട്. ആ രീതിയിൽ അതങ്ങനെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ പല പുസ്തകങ്ങളും നമുക്കറിയാം, പല പുസ്തകങ്ങളും ഇല്ല. നമ്മളെ കാലത്ത് തന്നെ നമ്മൾ വായിച്ചിട്ടുള്ള പല പുസ്തകങ്ങളും ഇപ്പോഴില്ല. നമ്മൾ വായിച്ചിട്ടുള്ള ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള പല എഴുത്തുകാരും ഇപ്പോഴില്ല. അതൊക്കെ മറിഞ്ഞു മറിഞ്ഞു പോവുകയാണ്, മറിഞ്ഞു മറിഞ്ഞു പോവുകയാണ്. പക്ഷെ ചില പുസ്തകങ്ങൾ അവയുടെ ഒരു ആയുസ്സോടുകൂടി, ഒരു ആത്മചൈതന്യത്തോടുകൂടി, അല്ലെങ്കിൽ ആത്മബലത്തോടുകൂടി നിലനിൽക്കുന്നു. അത് ആ പുസ്തകങ്ങളുടെ ഒരു മാന്ത്രികതയാണ്. ആ കുടിയേറ്റ ഗ്രാമം ആണ് ആ പുസ്തകത്തിലെ, ആയുസിൻ്റെ പുസ്തകത്തിൽ ഒരു കഥാപാത്രം. ആ കുടിയേറ്റ ഗ്രാമം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പുസ്തകം ഉണ്ടാകില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ 40 വർഷം പിന്നിട്ട് പവിഴയാണ് തുടങ്ങി. അതല്ല, ഞാൻ പറഞ്ഞത് കുടിയേറ്റം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ പുസ്തകം ഉണ്ടാവില്ലായിരുന്നു. കുടിയേറ്റം എന്ന് പറയുന്നത് 40കളിൽ നടന്നിട്ടുള്ള ഒരു ചരിത്ര സംഭവമാണ്. പക്ഷെ അതിന് ബൈബിളിലുമായിട്ട് ഭയങ്കര താരതമ്യമുണ്ട്. അതിനകത്ത് ബൈബിളിലുള്ള ഈ പുറപ്പാട് എന്ന് പറയുന്ന എക്സോഡസ് എന്ന് പറയുന്ന അത് ഇസ്രായേൽ ജനതകൾ പുറപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭമുണ്ട്. അത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പുറപ്പെട്ടു പോകുന്നത്. അതേപോലെ മധ്യ തിരുവിതാംകൂറിൽ നിന്നും അല്ലെങ്കിൽ തെക്കൻ പ്രദേശങ്ങളിൽ നിന്നും മൊത്തം മലബാർ മേഖലയിലേക്കുള്ളൊരു കുടിയേറ്റം ഉണ്ടായത് 40കളിൽ 40ലാണ് തുടങ്ങുന്നത്. 40 തുടങ്ങുമ്പോൾ രണ്ടാം ലോകമായുദ്ധം നടക്കുകയാണ്. രണ്ടാം ലോകമായുദ്ധം നടക്കുമ്പോൾ തിരുവിതാംകൂറിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സാമ്പത്തിക സാഹചര്യങ്ങൾ, സാമൂഹിക സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. അവിടെ പിന്നെ സാർ സി പിയുടെ ഭരണം, നിയമം, ഒരുപാട് ക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലുകളും ഇതൊക്കെ നടക്കുന്ന സമയത്ത് വളരെ വിലോപനീയമായിട്ടുള്ള ഒരു മണ്ണ്, വളരെ ഉർവരമായിട്ടുള്ള ഒരു മണ്ണ് ഈ മലബാർ മേഖലയിൽ നിന്ന് ഇവരെ വിളിക്കുകയാണ്. അവർ കൃഷി ചെയ്യാൻ തൽപരരാണ്, ജീവിക്കാൻ വേണ്ടി കൃഷി ചെയ്യാൻ തൽപരരാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ഈ മലബാർ മേഖലയിലുള്ള മണ്ണ് വിളിക്കുകയാണ്. അപ്പോൾ അവിടെ ഉദാരമായിട്ടുള്ളൊരു ഭൂനയം ഉണ്ടായിരുന്നു മലബാറിൽ 40കളിലും. അവിടെ വിലക്കുറവായിരുന്നു, മണ്ണ് വളരെ വിലക്കുറവായിരുന്നു. അപ്പോൾ ആൾക്കാരിങ്ങനെ 40കളിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. അവരവിടെ വന്നു, വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് ഒരുപാട് ഗ്രാമങ്ങൾ ഉണ്ടാക്കി. അവയാണ് നമ്മൾ കുടിയേറ്റ ഗ്രാമങ്ങളെന്ന് പറയുന്നത്, മലയോര മേഖലയിലുള്ള കുടിയേറ്റ ഗ്രാമങ്ങൾ. അത് വലിയ സാഹസികമായിരുന്നു, ദുരിതപൂർണമായിരുന്നു, സങ്കടകരമായിരുന്നു അവരുടെ ജീവിതം. ആ 40കളിൽ വന്ന ആൾക്കാർ അതിൽ പലരും മരിച്ചുപോയി. പക്ഷേ അവർ ജീവിതം ഇവിടെ കെട്ടിപ്പടുത്തു. അതിലെ 3 തലമുറയാണ് ഈ ആയുസിൻ്റെ പുസ്തകത്തിൽ വരുന്നത്. അതിലെ പൗലോ ആദ്യ, അയാളുടെ കൂടെ മകൻ വരുന്നു, അയാളുടെ തോമാ എന്ന് പറയുന്ന മകൻ വരുന്നു. അതിനുശേഷം അവരുടെ ഭാര്യമാർ വരുന്നു, അവർ മരിച്ചു പോകുന്നു. അവർക്കുണ്ടായിട്ടുള്ള മക്കളാണ്, അതായത് തോമയ്ക്കുണ്ടായിട്ടുള്ള മക്കളാണ് ഈ ആനിയും യോഹന്നാനും. അത് 3ാമത്തെ തലമുറ. പക്ഷേ അവർ കുടിയേറ്റക്കാരല്ല, കാരണം അവർ വരുമ്പോൾ അവരെ അപ്പനും വല്യപ്പനും കുടിയേറി വന്നു. ഇവരവിടെ ജനിച്ചതാണ്, അവർ കുടിയേറ്റക്കാരല്ല. അതാണ് ഞാൻ പറഞ്ഞത്, അവരവിടെ പഠിച്ചതാണ്, അവിടെ ജീവിച്ചതാണ്, അവിടുത്തെ അവിടെ മാമോദി സമുക്കിയതാണ്. യോഹന്നാൻ പഠിച്ച സ്കൂളും പരിസരങ്ങളും ഒക്കെ ഇപ്പോൾ ഈ 40 വർഷം തുടങ്ങിയ ആഘോഷം തുടങ്ങിയത് അവിടെ വെച്ചായിരുന്നു. അതെ, ആ യോഹന്നാൻ പഠിച്ച സ്കൂൾ അവിടെയുണ്ട് ഇപ്പോഴും. വിമാനവും മാലോത്ത് കസബ എന്നാണ് ഗ്രാമത്തിൻ്റെ പേര്. അതിപ്പോഴും അപ്പോൾ അവിടെയാണ് പഠിച്ചത്. ആനി പഠിച്ചതവിടെയാണ്, സാമുവൽ എന്ന് പറയുന്ന സാർ പഠിപ്പിച്ചതവിടെയാണ്, ഞാനും പഠിപ്പിച്ചതവിടെയാണ് കുറേ കാലം. ഈ പുസ്തകം നേരത്തെ സാർ പറഞ്ഞു ബൈബിളിൻ്റെ കുറച്ച് ഒരു ബൈബിളിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്യം വാചക ഘടനയുണ്ട് അതിൽ.
അതിൽ വളരെ പ്രസക്തമായ ഒരു സബ്ജക്റ്റ് സംസാരിക്കുന്നുണ്ട്. പാപം. യോഹന്നാൻ മന്ത്രിച്ചു, ഒരർത്ഥവുമില്ലാത്ത വാക്ക്. യാക്കോബ് കൂട്ടിച്ചേർത്തു. അയാൾ വീണ്ടും നടന്നു തുടങ്ങി. യോഹന്നാനും പിന്നാലെ നടന്നു. പക്ഷേ തനിക്ക് കേൾക്കണോ? അച്ഛന്മാർ എന്നും ആ വാക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരേറ്റവും കൂടുതൽ തവണ പറയുന്ന വാക്ക് അതായിരിക്കും. ഓ, എന്തൊരു മുഴക്കമാണ് ആ കൊച്ചു വാക്കിന്! വെറും രണ്ടക്ഷരം, പക്ഷേ വല്ലാത്തൊരു മുഴക്കവും ഗാംഭീര്യവും. എന്താണ് പാപം? ആരാണ് പാപി? അത് ആ ഒരു ചോദ്യമാണ് അതിനകത്ത് പ്രധാനമായിട്ട് ഉന്നയിച്ചത്. അത് ഇപ്പം ബൈബിളിൽ പറയുന്ന പാപം എന്ന് പറയുന്ന ഒരു സങ്കല്പം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ട്. പക്ഷേ പുതിയ നിയമം ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ അതിനകത്ത് യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് പാപം ചെയ്യാത്തവർക്ക് അല്ലവരായിട്ട് എന്ന് പറയുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പേ ഇപ്പം മോശയൊക്കെ കിട്ടിയിട്ടുള്ള കൽപ്പനകളിൽ പാപങ്ങളെ ഇങ്ങനെ വ്യവച്ഛേദിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പാപം? ഇത് കൊല്ലരുത്, ഇത് വിചാരിക്കരുത്, അയൽക്കാരൻ്റെ ഭാര്യയെ മോഷ്ടിക്കുന്നതാണ് സ്നേഹിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള പ്രമാണങ്ങൾ പ്രമാണങ്ങളിൽ ലംഘിക്കരുതെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പഴയ നിയമത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ ബൈബിളിൻ്റെ പഴയ നിയമം സത്യമേദ പുസ്തകം വായിക്കുമ്പോഴും അതിനകത്ത് ഈ ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഒരു സമൂഹീകരണം, കൺഫ്രണ്ടേഷൻ എപ്പോഴുണ്ട്. അതിൽ ദൈവം എപ്പോഴും മനുഷ്യരെ ഈ പാപം എന്ന് പറയുന്ന ഒരു വാക്ക്, പഴയ ദൈവമാണ് യഹോവ അല്ലെങ്കിൽ യഹോവ, പാപം എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്നുണ്ട്, കൂടെ വരുന്നുണ്ട്. അത് ഇത് അത് പിന്നീട് ഈ ക്രിസ്ത്യാനിറ്റി, അതായത് സഭ, ആ ആ വാക്കിൽ കയറി പിടിച്ചു. അതിപാപം എന്ന് പറയുന്ന ഇപ്പോൾ ഏതെല്ലാം സംഭവിച്ച പാപം, അത് ഈ മനുഷ്യരുടെ മേലുള്ള ജന്മപാപം എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടാക്കുകയും അത് എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. കാരണം ഇപ്പം നമ്മൾ എപ്പോഴും പറയുന്നു പാപികളായ ഞങ്ങളോട് പൊറുക്കണമേ എന്ന് പറഞ്ഞിട്ട് ഈ പാപികളല്ലാത്തവർ പ്രാർത്ഥിക്കുന്നു. പാപികൾ പ്രാർത്ഥിക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കാം, പാപികളല്ലാത്തവർ പാപികളായ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നത് എത്രത്തോളം യുക്തിസഹമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലേ. അതിൽ ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ കന്യാസ്ത്രീകൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നു, ചെറിയ കുട്ടികൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നു, അവർ പാപികളാണോ എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഈ ഒരു വാക്ക്, ഈ പാപം എന്നുള്ള വാക്ക് എപ്പോഴും അവരുടെ മേൽ ഉണ്ട്. നമ്മളെന്തോ പാപം ചെയ്തവരാണ് എന്നുള്ള ഒരു ബോധം അവരുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട്. അവരുടെ ഒരു ഈ മനസ്സിൻ്റെ ഒരു ഘടനയിൽ പാപിയാണ് എന്നുള്ള ഒരു ധാരണ അവരുടെ ഉള്ളിലേക്ക് ചെയ്തു. അതൊരു ഭയങ്കര സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അടിച്ചമർത്തലാണ്, ഒരു അപ്രോച്ചിലാണ്. അതാണ് ഈ ക്രൈസ്തവ സഭ അതിൻ്റെ അനുയായികളോട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എപ്പോഴും ഒരു തരം നിങ്ങൾ പാപികളാണല്ലോ, ഞങ്ങൾ അടിമകളായിട്ട് നിൽക്കുക, നിങ്ങൾക്ക് ദൈവരക്ഷ വേണം, അതിന് എൻ്റെ ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. ഈ പാപം ചെയ്യുന്ന ആരൊക്കെയാണ് പാപം ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. ഈ പലരും ഇപ്പം മാർപ്പാപ്പന്മാർ പാപം ചെയ്ത് ഒരുപാട് ഉണ്ട്. ഇതിൻ്റെ ക്രൈസ്തവ സഭയുടെ ഏറ്റവും മകളിലുള്ളത് മാർപ്പാപ്പയാണെങ്കിൽ മാർപ്പാപ്പന്മാർ ചെയ്ത പാപത്തിൻ്റെ ദീർഘമായ പട്ടിക പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് മിഡിൽ ഏജസിലൊക്കെ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ പട്ടിക അവസ്ഥയായിരുന്നു. എല്ലാവരും പാപം ചെയ്യും. നമ്മൾ ഇവിടുത്തെ കർദ്ദിനാളിൻ്റെ പേരിൽ ഇപ്പോൾ കേരളത്തിൽ എത്ര കേസുള്ളത്? കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർദ്ദിനാളിൻ്റെ പേരിൽ കോടതിയിൽ 6 കേസ് വന്നിട്ടുണ്ട്. ആ കേസ് ഓരോന്നും പാപമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ വസ്തു കൊടുത്ത് വിറ്റ് കോടിക്കണക്കിന് രൂപയുടെ ഇത് ഇടപാട് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഞാൻ പേര് പറയുന്നില്ല, അത് ആ കേസ് 6 കേസ് കോടതിയിൽ നടക്കുന്നില്ലേ? എത്രയും എത്രമാർ ഈ ബലാത്സംഗ കുറ്റങ്ങൾ ചുമത്തിയിട്ട് കോടതിയിൽ കയറുകയും അത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പല അച്ഛന്മാർ ചില പലരും ജയിലിൽ കിടക്കുകയാണ് ഇപ്പോൾ. ക്രിസ്തു മതത്തിനോട് അങ്ങേക്ക് വളരെ ഒരു ആഭിമുഖ്യമുണ്ട്. ആ ചെറുപ്പം മുതലേ കണ്ട് വളർന്ന സാഹചര്യം, തൊട്ടടുത്തുള്ള പള്ളിയിൽ സ്ഥിരമായിട്ട് പോകുമായിരുന്നു, ബൈബിൾ വായിക്കുമായിരുന്നു. പിന്നെ ഈ കഥ എഴുതുന്നതും കൽക്കത്തയിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ വെച്ച് അവിടെ ഒരു ബൈബിൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്നൊരു വെളിപാട് പോലെ ഈ കഥാപാത്രങ്ങളെല്ലാം മനസ്സിൽ വന്നതാണ് എന്ന് അല്ലേ? അങ്ങനെയാണ്. അതെ, അല്ല, ക്രിസ്ത്യാനിറ്റിയോടൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് യഥാർത്ഥത്തിൽ എൻ്റെ ഗ്രാമത്തിൽ, ഞാൻ ജനിച്ചു വന്ന ഗ്രാമത്തിൽ അങ്ങനെയുള്ള ക്രൈസ്തവ കുടുംബങ്ങളോ ക്രൈസ്തവ രീതിയിലുള്ള ആരാധനയോ ദേവാലയമോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണത്.
പക്ഷെ അതിനകത്ത്
orang baca cerita ni, anak tu ribuan orang gaya ni orang tu. Anak tu parang itu ribuan orang gaya ni orang tu. Ada anak tu kurumbat tidak, bandang orang tu sahih tidak. Tapi lawat ni kata orang albun orang gaya ni orang tu. Lawat ni makal apalnya madiam orang tu, mayakit apalnya orang tu sahih cerita kucing orang tu orang gaya ni orang tu. Ada lawat ni kata itu parang. Nah, aduh orang tu ribuan ini. Itar itu lagi sexual deviation sahaja itu pernah itu. Lurus orang gaya ni orang dah ini. Apa itu manusia orang dah ini kalau itu tu dah ni orang gaya ni orang itu. Aduh, nama kita budaya orang ni kan dua beli cuman lah. Pandai orang orang itu. Ini pin, aduh lu Bible ni itu pernah itu orang orang. Ni ninde jadi ilu petualang orang. Kuda seikir itu orang. Ni manusia orang itu kuda seikir orang. Enak ke orang. Pramana orang lelai Bible lelai pernah dengar lelai pernah dengar macam mana? Atau kalau mumbul lelai, apa manusia itu ada, adi manusia itu ada, open dengan itar itu lelai sexual deviations, ini lelai bandung orang dengar macam mana? Atau kalau kita budaya kita itu lelai orang nak orang ni yang kerana macam mana? Jadi pernah adi kalau itu teh lelai kan? Apa adem ini manusia samawa itu ada open sanjiri kena kahirin lelai? I sorga itu yang lingkung le matilah kerja orang ke. Tapi di dalam itu, satu, Yohanan, Yosin orang 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 itu orang orang satu sorga snehum. Mana pernah itu, itu sambungkan orang, sambungkan orang itu lagi kerja orang. Langit itu sering lagi perannya itu beritanya. Yohanan, Yosin orang orang itu orang orang itu sahaja orang orang itu pernah. Adalah itu yang mana pagar yang lekiri mana malah. Alah. Orang substitute mana lekiri. Alah. Adanya, saya na itu sorga itu yang orang orang itu orang substitute item lah. Saya kerana swabaya itu lekiri item. Aduh, orang dua anggota itu lah. Orang dua perempuan mana itu memilih jumpi kena itu. Akhirnya, saya atas itu lekiri kata lekiri itu. Edwin Paul mana itu yang dia kata ini. Edwin um Paul memilih lekiri pernah orang macam ini korang ni. Edwin Paul mana itu memilih I striden perusahaan beri yang itu barang yang mana vale Edwin Paul, anugerah Edwin um Paul, abang kamu kemana? Nenek, anginnya na Edwin Paul yang dah ini. Jadi, itu udah leh di itu lalu kat ada title leh, urut urutnya dina dua pagudi gel, mana iranu? Urut urutnya dina dua pagudi gel. Adum, adar itu leh I homosexuality kurus itu lalu kat ada iranu. Urut stri beri ya. Orang father orang pelik lecchen orang father dia pergi dengan anak lecchen orang pergi itu, awal orang berita orang baru pernah itu lagi pergi ke mana orang itu, apo lecchen ada satu sahaja kan, baru pernah itu orang dah lalu, kita orang jiwa macam mana pernah itu orang dah lalu orang itu, hari hari itu orang jadi kembali, ini dah lalu hari itu orang dah lalu jadi kembali orang itu orang dah lalu hari itu lah, orang hari itu orang itu orang itu, adanya pernah ini lecchen pergi dengan orang katanya orang Orang bertatap dengan anda pagi itu. Apa, aduh, sambawi yang main telaga itu ituan ini kita tahu. Aduh, swabawi yang main telaga itu, sambawi yang main telaga itu ituan aku. Akhirnya itu le, ini pinjat, berada kerjaan main telaga banyak kerjaan lagi. Kalum, ipa Francis Marpa pakai ane itu ituan, orang berada samseri ke. Madah kecilnya, jangan orang kadilah apa Francis Marpa pada wakil mana ada beri udah dicontoh ane naik irjitan dah. Sorga ready. Sinema itu idenggal, inilah kreditnya sahaja academy award kiti. Government. Chala citra academy award kiti ini. Orang banyak sinema gal kat terkaca jadi ini. Pura awatam matural, irita kuttigal dah achen ini nak. Kamu mohidam mana novel sinema akan paladawana shramichitum, aduh narakah aduh boleh ini. Aduh boleh tenai. Ayusin dewas tagam sinema akan awasanam ayat ipat irman ciri kena dah dinda samudhaya ganaga ana. George etende video ana kamu mohidam thodengi bercede. Adun dia karenam, orang paksi adal ini dua kata gelar anak anak ni, mudichi, orang badu unde. Apa adu gunde orang istri, orang nadi, adal abinai kian tayar awillya, ini lalu tu unde kudiano. Alah, angin alah. Kamu mau hidam sinema kamu ni tu agresif kalat, adun dia normal ceru berada kudilai. Karena adu, ini kita tahun itu naik lama terana, kamu mau hidam ini. Aduh, angkala itu, adine
പ്രതീക്ഷിക്കാവുന്ന ഒരു നിർമ്മാണ ചെലവ് ആ സമയത്തുള്ള മലയാള സിനിമകൾക്ക് പൊതുവെ ഇല്ലാത്തതായിരുന്നു. വളരെ കൂടുതലായിട്ടുള്ള ഒരു നിർമ്മാണ ചെലവ് വരുന്ന ഒരു പദ്ധതി. അപ്പോൾ അത് പക്ഷെ അന്ന് മോഹൻലാൽ അത് ചെയ്യാൻ വേണ്ടി പോവുകയും മമ്മൂട്ടിയിൽ അഭിനയിക്കാൻ തയ്യാറാവുകയൊക്കെ ചെയ്ത ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ അതെന്തുകൊണ്ടോ അത് നടന്നില്ല. അത് പക്ഷേ രണ്ട് സംവിധായകരുടെ കൂടെ അല്ല, അത് അത് പിന്നീട് പല സംവിധായകരെയും അത് മോഹിതരാക്കിയിട്ടുണ്ടായിരുന്നു. അത് ആ കാമമോഹിതം പലരും ചെയ്യാൻ വേണ്ടി ആലോചിക്കുകയും അത് എനിക്കത് ജോർജ് ജോർജിൻ്റെ കൂടെ സിനിമ ചെയ്യുന്നതാണ് ഏറ്റവും സന്തോഷം. കെ ജി ജോർജിൻ്റെ കൂടെ ചെയ്യുന്നതാണോ സന്തോഷം? അങ്ങനെ കെ ജി ജോർജാണ് അത് ആദ്യം, ഏറ്റവും ആദ്യം അത് വായിച്ചതും എനിക്ക് തോന്നുന്നത് അത് പ്രസിദ്ധീകരിച്ച ദിവസം തന്നെ അത് വായിച്ച് അത് ചെയ്ത് എന്നോട് സമീപിച്ച ആളാണ് കെ ജി ജോർജ്. അത് പിന്നീട് ഭരതൻ അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ചില നിർഭാഗ്യം എന്ന് പറയാവുന്ന വിധത്തിൽ അത് നടന്നില്ല. അത് ഈ ഐസിൻ്റെ പുസ്തകം ബിബ്ലിക്കൽ ലാംഗ്വേജ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് അദ്ദേഹം തന്നെ കഥാകൃത്ത് തന്നെ പറയുന്നത് ബിബ്ലിക്കൽ ലാംഗ്വേജ് അല്ല, അതിലത്തെ ഭാഷ എന്നുള്ളത് അതിലെ കഥാപാത്രമാണ്. അപ്പോൾ അതിലെ ഭൂപ്രകൃതി എന്നുള്ളത് അതിലെ കഥാപാത്രമാണ്. അപ്പോൾ ആ കഥാപാത്രത്തെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമേ സിനിമ ചെയ്യാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് സംവിധാനം വേറൊരാൾക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല, ഞാൻ തന്നെ സംവിധാനം ചെയ്യുമെന്നാണ്. അതല്ലേ, ഇത് പിന്നെ ഇപ്പം അതിലുള്ള ഒരു ബിബ്ലിക്കലായിട്ടുള്ള ഒരു ഭാഷ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ആ ആ ഭാഷ നമുക്ക് സിനിമയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ആ പുസ്തകം ഇപ്പോൾ ഇംഗ്ലീഷിലുണ്ട്, ദ ബുക്ക് ഓഫ് പാസിംഗ് ഷാഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷിലുണ്ട്. അത് തമിഴിലുണ്ട്, ഉയർ പുസ്തകം എന്ന പേരിൽ. തമിഴ് പിന്നെ വായിച്ച് നോക്കിയിട്ടില്ല. ഇംഗ്ലീഷിൽ പറയുമ്പോഴും ഈ സത്യവേദ പുസ്തകം എന്ന് പറയുന്ന ബൈബിളിൻ്റെ പഴയ ഒരു വിവർത്തനം വായിക്കുമ്പോഴും അത് ഉപയോഗിച്ചിട്ടുള്ള പല പദങ്ങളും ഇന്ന് നമുക്കൊരു തെറ്റായിട്ടുള്ള മലയാളം പോലെ തോന്നുമെങ്കിലും, ഇപ്പോൾ കിണർ എന്ന വാക്കിന് കിണർ കിണേർ എന്നാണ് പറയുന്നത്. കിണറുണ്ട്, കിണർ കി നെ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വാക്ക്, ഇപ്പോൾ എന്നാറെ എന്ന് പറയുന്നത്, അവൾ കണ്ടാറെ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ എന്നാറെ എന്നുള്ളത് എന്നുള്ള പ്രയോഗം നമുക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ ഈ സത്യവേദ പുസ്തകത്തിലുള്ള ഒരു ഒരു പഴയ മലയാളം, അത് വളരെ സൗന്ദര്യമുള്ളൊരു മലയാളമാണ്. വളരെ സൗന്ദര്യമുള്ളത്, എനിക്ക് വളരെ ഇഷ്ടമുള്ള മലയാളമാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ വളരെ ഏകാന്തതൊന്നും വായിക്കുന്നതാണ് സത്യവേദ പുസ്തകം. അപ്പോൾ ആ ഭാഷ നമുക്ക് വിവർത്തനം ചെയ്തെടുക്കാൻ പ്രയാസമാണ്. അത് വിവർത്തനം ചെയ്തെടുക്കാൻ പ്രയാസമാണ്. അത് സിനിമയിലേക്ക് മാറ്റാനും പ്രയാസമാണ്. കാരണം അത് വളരെ ലിറ്ററി ആയിട്ടുള്ളൊന്ന് സിനിമയിലേക്ക് ചെയ്യുക എന്ന് പറയുന്നത് വിഷമമാണ്. സിനിമയിൽ ഈ ആക്ഷനും അത് ഇതൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഭാഷയല്ല, ഭാഷയ്ക്ക് അതീതമായിട്ടുള്ള ചില തലങ്ങൾ ഈ കൃതിയിലുണ്ട്. അത് പ്രകൃതിയാണ്, അത് പ്രകൃതിയാണ്. അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ആ സ്ഥലം, ആ ദേശം, അത് ഇങ്ങനെ കുറേ കുന്നുകളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ കുന്നുകളിങ്ങനെ മനുഷ്യരെ പോലെ തന്നെ ഇളകുന്നതും ചലിക്കുന്നതും രൂപം മാറുന്നതും ഈ അതിൻ്റെ ഒരു സ്ഥാനത്ത് നിന്ന് ഇളകി മറ്റൊരു സ്ഥാനത്ത് പോകുന്ന രീതിയിലൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്. മഴ, മഞ്ഞ്, അവിടുത്തെ പുഴ, അതിനോട് ചേർത്തിട്ടാണ് അവിടുത്തെ മനുഷ്യർ വരുന്നത്. ആ മനുഷ്യരോട് ചേർത്തിട്ടാണ് ആ ഭാഷ വരുന്നത്. അപ്പോൾ ആ പ്രകൃതിയാണ് അതിലെ പ്രധാന കഥാപാത്രം എന്നാണ് ഞാൻ കരുതിയത്. അതിൽ പ്രകൃതിയാണ് അതിലെ കഥാപാത്രം. അതിൽ അപ്പോൾ അതിൽ ആ സ്ഥലം എപ്പോഴും അവിടെയുണ്ട്. ഞാൻ അതാണ് ഈ വാഗ്ദത്ത ഭൂമിയുടെ ഒരു തൊണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പ്രോമിസ്ഡ് ലാൻഡിൻ്റെ ഈ മറ്റേ പാലും തേനും ഒഴുകുന്ന ദേശം എന്ന് പറയുന്നത്, മിൽക്ക് ആൻഡ് ഹണി എന്ന് പറയുന്ന ആ പ്രയോഗമുണ്ടല്ലോ, അത് അത് പഴയ നിയമത്തിൽ നിന്ന് വന്നിട്ട് അത് നമ്മുടെ ഇപ്പോഴത്തെ ഈ കാല മനുഷ്യരിലേക്കും ഈ പാലും തേനും ഒഴുകുന്ന ദേശം എന്നുള്ള ഒരു ഒരു ഈ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാവുകയും അങ്ങനെ അവർ ആ മനുഷ്യരവിടെയൊക്കെ വരികയും ചെയ്തു. അതാണ് ഭൂമി, അതാണ് പ്രകൃതി, അതാണ് പ്രധാനപ്പെട്ട ഒന്ന്. മനുഷ്യർ വരുമ്പോഴും ആ പ്രകൃതി അവിടെയുണ്ട്. വാഗ്ദത്ത ഭൂമി അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ സർവ സൗന്ദര്യത്തോടും സർവ വന്യതയോടും സർവ ഉർവരതയോടും ആ പ്രകൃതി അവിടെ ഉണ്ടായിരുന്നു. ആ പ്രകൃതിയാണ് അതിലെ കഥ. മലകളും അതെ ചേർന്നും പിരിഞ്ഞും പോകുന്ന ഒറ്റയടി പാതകളും പച്ചപ്പ് നിറഞ്ഞ പുൽപ്പാടങ്ങളും എല്ലാം നിറഞ്ഞ ഒരു പ്രകൃതിയെ തന്നെ ഏറ്റവും എപ്പോഴും ആകർഷിച്ചിട്ടുള്ളതാണ്. ആ
ആ പ്രകൃതിയാണ് നോവലിൽ എഴുതുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ളത്. ആ പ്രകൃതിയാണ്, ആ പ്രകൃതി ഈ ഇത്രയും ഇത്രയേറെ കുന്നുകളുടെ ഇടയിൽ നമ്മളൊരു യോഹന്നാനെ സങ്കല്പിക്കുന്നു, ഒരു ചെറിയ ഒരു കുട്ടിയെ ഒരു പയ്യനെ നമ്മൾ സങ്കല്പിക്കുന്നു. ഈ മഹാപ്രകൃതിയുടെ അല്ലെങ്കിൽ വിശ്വപ്രകൃതിയുടെ മുന്നിൽ ഒരു മനുഷ്യൻ, പക്ഷേ പ്രകൃതിയോട് അത്രയും ഉള്ളപ്പോഴും ഈ മനുഷ്യൻ ഏകാഗ്രിയാണ്. ആ ഏകാന്തതയാണ് അതിൽ വിഷയം. പ്രകൃതി അതിൻ്റെ സർവ്വ രീതിയിൽ സൗന്ദര്യവും വൈചിത്രവും ഒക്കെ ഉള്ളപ്പോഴും അതിനിടയിൽ ഈ മനുഷ്യൻ, ഇത്രയേറെ മനുഷ്യരുണ്ടെങ്കിലും മനുഷ്യൻ എന്തുകൊണ്ട് ഒറ്റക്കാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ ചോദ്യം. ഈ പുസ്തകത്തിൽ ഈ രോഹന്നാൻ്റെ ഏകാന്തതയ്ക്ക് ഒരു പകരമായിട്ട് അല്ലെങ്കിൽ ആ ഒരു നിഷ്കളങ്കമായ ഏകാന്തതയും വേദനയിൽ നിന്നുള്ള ഒരു രക്ഷയായിട്ടാണ് രതിയും പ്രണയവും എല്ലാം വന്നു പോകുന്നത്. അല്ല, ജീവിതത്തിൽ വരുന്ന ഈ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അന്തിമമായിട്ട് ഈ മനുഷ്യർ ഏകാഗ്രികളാണ്. ഏകാന്തതയാണ് മനുഷ്യൻ്റെ വിധി എന്ന് പറയുന്നത്. അത് ഭൂന്താനം പറഞ്ഞാലും ഏകാന്തതയാണ് മനുഷ്യൻ്റെ വിധി. നമ്മൾ കൂട്ടുകൂടുന്നു, നമ്മൾ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു, നമ്മൾ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് അതാണ് പുന്താനം പറയുന്നത്, കൂടിയെല്ലാം ജനിക്കുന്ന നേരത്തും കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും എന്ന് പറയുന്നത് ഒറ്റയ്ക്കാണ്. അൾട്ടിമേറ്റ്ലി ഇവർ മനുഷ്യൻ എന്ന് പറയുന്നത് ഒറ്റയ്ക്കാണ്. ഈ താൻ നട്ടു വളർത്തിയതല്ലാത്തൊരു മരത്തിൻ്റെ കൊമ്പിൽ കയറിയിട്ട് അതിലെ അതിൽ ഇല പോലെ അതിൽ തൂങ്ങിക്കിടന്ന് മരിക്കുന്നത് ഒറ്റയ്ക്ക്. അതിന് തോമ എന്ന് പറയുന്ന കഥാപാത്രം ഏകാഗ്രയാണ്, അതിനുള്ള എല്ലാവരും ഏകാഗ്രിയാണ്. സാറ ഏകാഗ്രിയാണ്, സാറ ഒരു ബന്ധമുണ്ടായിരുന്നു, പക്ഷേ അത് ഏകാഗ്രിയായിട്ട് മാറുന്നു. എല്ലാവരും ഏകാഗ്രികളാണ് അതിനകത്ത്. അപ്പോൾ അതിൽ ഒരു ഏകാന്തതയുടെ ഒരു സുവിശേഷമാണത്. ചെറുപ്പകാലത്ത് EMS നാട്ടിൽ വന്നതായിട്ടും EMS ഗാന്ധിജി ഒരു മാവ്, ഗാന്ധി മാവും ഗാന്ധി മാങ്ങയും ഒക്കെ ഉണ്ട് ഉള്ളൊരു നാട്ടിലാണ്. അങ്ങനെ രാഷ്ട്രീയം, കക്ഷി രാഷ്ട്രീയം ആകർഷിച്ചിട്ടുണ്ട്. ഒരു കുളിര എന്നുള്ളൊരു കഥയെപ്പറ്റി സുഹൃത്തായിരുന്ന UP Jayaraj പറഞ്ഞു, ഇങ്ങനെ ഉള്ളൊരു കഥ നിനക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നിഷ്പക്ഷമായിട്ട് എഴുതാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പോൾ സ്വന്തമായിട്ട് രാഷ്ട്രീയം എന്താണ്? അല്ല, രാഷ്ട്രീയം അതെന്ന് വെച്ചാൽ ഈ പൊളിറ്റിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല. രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവർ അവരുടെ സത്യസന്ധതയിൽ എനിക്ക് വലിയ സംശയമുണ്ട്. അത് പിന്നെ സത്യസന്ധനായ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് സത്യസന്ധനായ ഒരു മോഷ്ടാവിനെ പോലെ അസംഭവ്യമായിട്ടുള്ള കാര്യമാണ് എന്ന് വേണമെന്ന് പറയാം. അപ്പോൾ എനിക്കതിൽ താല്പര്യമില്ല. ഒരു കാലത്ത് ഞാനിപ്പോൾ ഗാന്ധി എൻ്റെ ദേശത്ത് വന്ന കാലം 34 ആ കാലത്ത് ആദർശപരതയുള്ള ആളുണ്ടായിരുന്നു, രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാരുണ്ടായിരുന്നു, ത്യാഗസന്നദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ആ കാലമൊക്കെ കടന്നുപോയി. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ ആദർശപരത എന്ന് പറയുന്നതും ത്യാഗസന്നദ്ധത എന്ന് പറയുന്നതൊക്കെ പിൻവാങ്ങിക്കഴിഞ്ഞു. ഇടതുപക്ഷ മൂല്യങ്ങളെന്ന് പറയുന്ന ഒന്ന് നമ്മുടെ സമൂഹത്തിൽ ഒട്ടുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയൊക്കെ ഞാൻ കഥയിൽ എഴുതിയിട്ടുണ്ട്. ശൈത്യം എന്ന് പറയുന്ന കഥ സോവിയറ്റ് യൂണിയൻ തകരുന്നതിൻ്റെ 6 മാസം മുമ്പ് പബ്ലിഷ് ചെയ്ത കഥയാണ് ശൈത്യം എന്ന് പറയുന്നത്. ആ പ്രത്യയശാസ്ത്രത്തിൽ ഒരു ഘട്ടത്തിൽ എനിക്കും താല്പര്യം തോന്നിയിരുന്നു. പക്ഷേ അത് ശരിയല്ല എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അതിന് മുമ്പ് എഴുതിയ കഥയാണ് അവനവന്, അല്ല സഖാവിനെ പറ്റി എഴുതിയ ഒരു നോവലുണ്ടല്ലോ. ശൈത്യം എന്ന് പറയുന്ന കഥ സോവിയറ്റ് യൂണിയൻ തകരുന്നതിൻ്റെ 6 മാസം മുമ്പ് എഴുതിയതാണ്. അത് എഴുതിയതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് പഴി കേട്ടു. അവനവൻ്റെ ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന അത് അതിനു മുമ്പെയാണോ ഇതിന് ശേഷം? അല്ല, അത് 2000 എഴുതിയത്. അത് അതിന് മുമ്പെയാണ്, അതിന് മുമ്പെയാണ്. പക്ഷേ ഇത് ഈ ലോക ചരിത്രത്തിൽ ഇത്തരത്തിലുള്ളൊരു വലിയ തകർച്ച വരാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ സൂചനകൾ നമ്മളതിനെ സൂക്ഷ്മമായിട്ട് പിന്തുടരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. വളരെ മൂഢരായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് അതിൻ്റെ ഈ ഭദ്രതയിൽ വിശ്വസിച്ചിരുന്നത്. അപ്പോഴേക്കും അത് തകർന്നു കഴിഞ്ഞിരുന്നു. ശരി, യഥാർത്ഥത്തിൽ
Soviet Union le poirunna avaru adine aadharthangal kanuvayirunnilla kandirunnilla palarum kandavaru paranjilla avadu poyaru pakshe adu oru veliya mithyayirunnu viplavam ennu parayunnathu oru veliya mithyayirunnu ennu lokathinu bodhyayi pinneedu saray endinanu konnathu njanalla konnathu സാറേ കൊല്ലുന്നത് അതിലുള്ള തോമ എന്ന് പറയുന്ന ആളാണ് കൊല്ലുന്നത്. അയാൾക്ക് അതിൻ്റെതായിട്ടുള്ള ന്യായീകരണങ്ങൾ ഉണ്ട്. ഞാൻ സാറേ കൊല്ലില്ല, കാരണം സാറ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. സാറേ ഞാൻ എഴുതിയിട്ടുള്ള കഥാപാത്രങ്ങളിൽ എനിക്ക് വളരെ പ്രിയമുള്ള ആളാണ് സാറ്. പക്ഷെ സാറേ കൊല്ലപ്പെട്ടതിൽ നിങ്ങളെക്കാളും ഏറ്റവും ഖേദിക്കുന്ന ഒരാളാണ് ശരിക്കും. ആർക്കെങ്കിലും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ശ്രീജിത്ത് ആരാണ്? ഏത് കാര്യത്തില്? പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന ഒന്ന് ഇപ്പോഴുണ്ടോ ലോകത്തിൽ? ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും നടക്കുന്ന, ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പോഴും നടക്കുന്ന ലോകത്തിൽ നടക്കുന്ന ഏറ്റവും അസംബന്ധമായിട്ടുള്ള കാര്യം റഷ്യ ഉക്രൈനിൽ നടത്തുന്ന യുദ്ധമാണ്. ലോകത്തിൽ നടക്കുന്ന ഏറ്റവും അസംബന്ധമായിട്ടുള്ള കാര്യം, നമ്മൾ ഇത്രയും പരിഷ്കൃതമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥയിൽ ജീവിക്കുന്ന നമ്മൾ, ഈ രാജ്യം, ഈ വ്ളാദിമിർ പുതിൻ എന്ന് പറയുന്ന കക്ഷി ഭരിക്കുന്ന രാജ്യം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന രാജ്യമാണ്. അതിൽ നിന്ന് ശിഥിലമായിട്ട് പോയിട്ടുള്ള ഒരു റിപ്പബ്ലിക്കാണ് ഉക്രൈൻ. ആ ഉക്രൈനെ പോയിട്ട് ആക്രമിക്കുകയാണ്. അത് നമ്മൾ ഇത്രയും പരിഷ്കൃതമായിട്ടുള്ള കാലത്ത് നമ്മൾ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞു, സാങ്കേതിക വിദ്യയിൽ ഇത്രയേറെ പുരോഗതി പ്രാപിക്കുകയും ലോകം ഇത്രയേറെ മാറുകയും ഒക്കെ ചെയ്തിട്ടാകുമ്പോൾ അവിടെ പോയിട്ട് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിനെ ഇങ്ങനെ പല രീതിയിൽ ആക്രമിച്ച് ഞെരുക്കുകയും സിവിലിയന്മാരെ കൊല്ലുകയും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും അസംബന്ധമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടോ വേറെ? നമ്മളിപ്പം നമ്മൾ വിചാരിക്കാം ഒന്നാം ലോക മഹായുദ്ധം നടന്നു, രണ്ടാം ലോക മഹായുദ്ധം നടന്നു, അതൊക്കെ പണ്ടായിരുന്നു. അതൊക്കെ പണ്ടായിരുന്നു, മനുഷ്യർ ഭൂരില്ലാത്ത കാലത്ത് ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പോഴും മനുഷ്യർ ഇത്രയും പുരോഗതി വായിക്കുകയും ഇത്രയും വിവരം വയ്ക്കുകയും ഇത്രയേറെ ശാസ്ത്രീയ സാങ്കേതികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ഒരു കാലത്ത് ഈ ഉക്രൈനിൽ പോയിട്ട് പഠിക്കുന്ന കേരളത്തിൽ എത്ര ആയിരക്കണക്കിന് ആൾക്കാർ പഠിക്കാൻ പോയി വരുന്ന സ്ഥലമാണ് ഉക്രൈൻ. എൻ്റെ പല സുഹൃത്തുക്കളുടെ ബന്ധുക്കളും മക്കളും ഒക്കെ പഠിക്കാൻ വേണ്ടി പോയിട്ടുള്ള സ്ഥലമാണ്. അവിടെ കീവ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്രയോ ഈ വലിയ മ്യൂസിയം, അതൊരു മനോഹരമായിട്ടുള്ള മ്യൂസിയം അതൊക്കെ ഉള്ള സ്ഥലമാണ്. അതൊക്കെയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് തകർക്കുന്നത് ആരാണ്? ഈ പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള റഷ്യ എന്ന് പറയുന്ന രാജ്യമാണ്. ഏതാ അല്ല റഷ്യ എന്തിൻ്റെ ഭാഗമാണ് റഷ്യ? ഏത് റഷ്യ? ഈ റഷ്യ എന്ന് പറയുന്നത് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ്, ഇപ്പോഴുള്ള റഷ്യ, അതിൻ്റെ ആ ഒരു റിപ്പബ്ലിക്കിൻ്റെ ഒരു ചെറിയ അംശമാണ് റഷ്യ. അത് ഇപ്പോഴും പഴയ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം അവകാശപ്പെടുന്നത് ഭൂമിശാസ്ത്രപരമായിട്ട് സാർ പറയുന്നതിനോട് അംഗീകരിക്കുന്നു. അതല്ലാതെ പുട്ചിൻ എന്ന് പറയുന്ന ആൾ ഒരിക്കലും ആ പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കുന്ന അതിൻ്റെ പാതയിലുള്ള ആളോ അല്ലല്ലോ. അപ്പോൾ പിന്നെ ആ കുറ്റം അതിൻ്റെ പുറത്ത് നമ്മൾ വയ്ക്കണ്ടല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതെല്ലാം അധിനിവേശങ്ങളും ഏതെല്ലാം രാജ്യങ്ങളെ ആരെല്ലാം ആക്രമിച്ചു കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ, ഏതെല്ലാം രാജ്യങ്ങൾ നശിച്ചു, എത്ര കോടി മനുഷ്യർ മരിച്ചു, ഇതൊക്കെ നമുക്ക് വേദനകൊണ്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതായിരുന്നു, ശുഭപ്രതീക്ഷ ഇനി ഇതിൽ ഒരു ശുഭപ്രതീക്ഷ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ അപ്പോൾ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് നമുക്കുള്ള ഒരു ശുഭപ്രതീക്ഷ എന്താണ്? ലോകത്തിൻ്റെ കാര്യം വിടും. ഇന്ത്യയെ പോലുള്ള രാജ്യത്തിൽ ജീവിക്കുമ്പം ശുഭപ്രതീക്ഷയ്ക്ക് വലിയ അവകാശമൊന്നുമില്ല. ഇന്ത്യയെ പോലുള്ള രാജ്യത്തിൽ ശുഭപ്രതീക്ഷയ്ക്ക് എന്ത് സാഹചര്യമുള്ളത്? ഞാനോ പറയാം, ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായിട്ട് നടപ്പിലാക്കപ്പെടുന്ന വളരെ കിരാതങ്ങളായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഇപ്പോൾ എന്താ UAPA പോലുള്ള നിയമം, ഈ ഏറ്റവും ഒടുവിൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത് UAPA എന്ന് പറയുന്ന നിയമം കൊണ്ട് ഭീകരതയെ നമ്മൾ നേരിടാൻ നമ്മൾക്ക് കരുത്തുണ്ടാക്കി എന്നാണ്. ടെററിസത്തെ നേരിടാൻ ഈ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്ന ഇത് നമ്മളെ സജ്ജമാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗം ഈ 2 ആഴ്ച മുമ്പേ ആയിട്ടോ നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ UAPA വെച്ചിട്ടാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റും
ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എത്രയോ ആൾക്കാർ യു എ പി ഞാനതിനെതിരായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, പ്രസംഗിച്ചിട്ടുണ്ട്, കഥകൾ എഴുതിയിട്ടുണ്ടായിരുന്നു യു എ പി ഒക്കെ എതിരായിട്ട്. അപ്പോൾ ആ നിയമം അത് അങ്ങനെയുള്ളൊരു കിരാതമായിട്ടുള്ളൊരു ഒരു നിയമം അത് വെച്ചിട്ടാണ് നമ്മുടെ ജനാധിപത്യം മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. എത്രയോ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ വരവര റാവുവോ അല്ലെങ്കിൽ ഇപ്പോൾ സിദ്ദിഖ് കാപ്പനോ അല്ലെങ്കിൽ ഫാദർ സ്റ്റാൻ സ്വാമിയോ ഇവരൊക്കെയാണ് ഈ ജനാധിപത്യത്തിൻ്റെ ശത്രുക്കളെന്ന്. അവരെയൊക്കെയാണ് ഫാദർ സ്റ്റാൻ സ്വാമി മരിച്ചപ്പോഴാണ് ഞാൻ ആ യു എ പി എന്ന് പറയുന്ന അതിനെക്കുറിച്ചിട്ട് ഒരു അഞ്ച് കഥകളെങ്കിലും തുടർച്ചയായിട്ട് പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിയത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയും അത് പിന്നെ ജനങ്ങൾക്കെതിരായിട്ട് പ്രയോഗിക്കുകയും ഇപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികളായിട്ടുള്ള രണ്ട് പേരെ പിന്നെ കോഴിക്കോടുള്ള രണ്ട് പേരെ അവർ പിടിച്ച അവരെന്തോ വലിയ അക്രമികളാണ് ചെയ്യുന്നത്, ഒന്നും ചെയ്തിട്ടില്ല. ഈ കയ്യിൽ ഒരു ഒരു പുസ്തകം ഉണ്ടായാൽ എഡ്ഗർ സ്നോയുടെ പുസ്തകം കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ എന്തോ മഹാ കുറ്റമാണെന്നുള്ള മട്ടിൽ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകും. അപ്പം ഞാനത് ഒരു സ്ഥലത്ത് ഞാൻ സംസാരിച്ചു മാവോസത്തിങ്ങിൻ്റെ പുസ്തകമാണ് ഈ ഇത് ഈ പ്രശ്നമെങ്കിൽ മാവോസത്തിങ്ങിൻ്റെ എത്രയോ പുസ്തകം എൻ്റെ ലൈബ്രറിയിലുണ്ട്. ഞാൻ മാവോസത്തിങ്ങിൻ്റെ പുസ്തകം വായിച്ചിട്ടുള്ള ആളാണ്, മാവോസത്തിങ്ങിൻ്റെ കവിതകൾ വായിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഈ പുസ്തകങ്ങൾ കൊണ്ട് നടക്കുന്നതോ പുസ്തകങ്ങൾ വായിക്കുന്നതോ ഒരു കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒരു മനുഷ്യനെ ജീവിതകാലം മുഴുവനും തടവറയിലിടാനുള്ള ന്യായമാണ് എന്ന് കരുതുന്ന രീതിയിലുള്ള കിരാത നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൽ എന്ത് ശുഭപ്രതീക്ഷ വെച്ച് പുലർത്താനാണ്? ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ജയിലിടാം, അറസ്റ്റ് ചെയ്യാം, ഇതാക്കാം. അതും ഞാൻ പറയട്ടെ, സായിബാബ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള അധ്യാപകൻ 90% വികലാംഗനായിട്ടുള്ള മനുഷ്യനാണ് അല്ലേ? 90% വികലാംഗനായിട്ടുള്ള മനുഷ്യനാണ് ഈ സായിബാബ. സ്റ്റാൻസ്വാമി മരിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്? 80+ വയസ്സുണ്ട്. വരവര റാവുവിന് 80+ വയസ്സുണ്ട്. ഇവരെങ്ങനെയാണ് ഇതിന് ഭീഷണിയാവുന്നത്? അവരെയാണ് അറസ്റ്റ് ചെയ്ത് അവിടെ ജയിലിട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തിൽ ഈ ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് വളരെ പരിഹാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ശുഭപ്രതീക്ഷയ്ക്ക് അവകാശമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആയുസിൻ്റെ പുസ്തകത്തിലേക്ക് വരാം. ഏതാണ്ട് ഏകദേശം 4 പതിറ്റാണ്ട് പിന്നിട്ട് ഇതിൻ്റെ ഇപ്പോഴത്തെ അതിൻ്റെ ഇതിവൃത്തം നോക്കുമ്പോൾ ഇന്നത്തെ സമകാലീന സാഹചര്യങ്ങളും പ്രാദേശിക സാമൂഹിക സാഹചര്യങ്ങളും അതുപോലെ മറ്റു എല്ലാ ഘടകങ്ങളും ഇന്ന് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് സംഭവ കഥകളാവുന്നുണ്ട്, പത്രദൃശ്യ വാർത്തകളാവുന്നുണ്ട്, അതുപോലെ അപസർപ്പ കഥകളാവുന്നുണ്ട്, കൂടാതെ പരദൂഷണ കഥകളാവുന്നുണ്ട്, തിരക്കഥകളാവുന്നുണ്ട്, ഭ്രമാത്മകമായ ഒരു ഭീഷണിയുടെ ഒരു വല്ലാത്തൊരു സംവേദ സഞ്ചാരങ്ങളാവുന്നുണ്ട്. ഇതൊക്കെ സാധാരണ കൃതിയുടെ ഇതിവൃത്തത്തിൻ്റെ പ്രത്യേകത കൊണ്ട് വ്യതിരക്തമായിട്ട് നിൽക്കുന്നത് കൊണ്ടും കൂടാതെ മനുഷ്യൻ്റെ ബോധം, ഉപബോധം, പാപബോധം, അതുപോലെ പാപം, പശ്ചാത്താപം, പാപ പുണ്യം തുടങ്ങിയ ഈ എല്ലാ ഇതിൻ്റെയും അതിൻ്റെ ഒരു ആഖ്യാന സവിശേഷത കൊണ്ട് ഈ കൃതി ഒരു ക്ലാസിക് ലെവലിലേക്ക് എത്തിപ്പെടുകയും അതിൻ്റെ ആവിഷ്കാരവും അതിൻ്റെ നിർവചനവും വളരെ മൂർച്ചയോടെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ സമകാലീന സാഹചര്യത്തിൽ അല്ലെങ്കിൽ പശ്ചാത്തലത്തിൽ അത്തരത്തിലൊരു കൃതി എത്രമാത്രം സാധ്യമാകും രചനയിൽ ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ? അതിൻ്റെ മനുഷ്യൻ്റെ അർത്ഥതലങ്ങൾ അല്ലെങ്കിൽ മനുഷ്യായുസിൻ്റെ അർത്ഥതലങ്ങളുടെ അർത്ഥാന്തരങ്ങൾ ഇപ്പോൾ ഏത് രീതിയിലാണ് സാറ് നോക്കിക്കാണുന്നത്? അല്ല, അതിൽ ഒരു ഈ ആയുസിൻ്റെ പുസ്തകം ഒരു കാലബദ്ധമായിട്ടുള്ള ഒരു കൃതിയല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക കാലത്തിനോടോ ഒന്നും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൃതിയല്ല അത്. ഇപ്പോൾ മലയാളത്തിലുള്ള ചില പല കൃതികളും പിന്നെ ഒരു ഒരു പ്രത്യേക കാലമോ അല്ലെങ്കിൽ രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്.
അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ തകഴി ശിവശങ്കര പിള്ളയുടെ തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന കഥ, അല്ലെങ്കിൽ രണ്ടിടം കഴി എന്ന് പറയുന്ന നോവൽ, അത് ആ ഒരു പ്രത്യേക സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇപ്പോഴും അങ്ങനെ ആളുടെ തോട്ടിയുടെ മകൻ പോലുള്ള ഒരു സാഹചര്യം കേരളീയ സമൂഹത്തിലില്ല. രണ്ടിടം കഴിയിലെ സാഹചര്യങ്ങളും കേരളീയ സമൂഹത്തിലില്ല. അപ്പോൾ അത് ആ കാലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൃതികളാണ് രണ്ടും. അത് അവസാനിച്ചു. അത് അതേപോലെ തന്നെ ഇപ്പോൾ എം ഡി വാസു നേരുടെ നാലുകെട്ട് എന്ന് പറയുന്ന നോവൽ ഒരു കാലത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ മരുമക്കത്തായത്തിൻ്റെയും ഒരു കാലം അതൊക്കെ പോയി, അമ്മാവന്മാരും മരുമക്കളും എല്ലാം പോയി. അപ്പോൾ ആ കൃതി പിന്നെ വെച്ചിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാതാവുന്നുണ്ട്. അപ്പോൾ അത് കാലബദ്ധമായിട്ടുള്ള ഒരു കൃതിയാണ്, ചില പ്രത്യേക കാലം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ള സാധനം. എല്ലാ കൃതികളും അങ്ങനെയല്ല. ഇപ്പോൾ ജെയിംസ് ജോസിൻ്റെ യൂഡിസസ് എന്ന് പറയുന്ന നോവല് അതൊരു കാലവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് അത് ഒരു ദിവസത്തെ കഥയാണ്. ഡബ്ലിനിൽ നടക്കുന്ന ഒരു ദിവസത്തെ ഒരു ജീവിതമാണ്, അതിനകത്ത് ആവിഷ്കരിച്ചില്ല. അത് ആ ജീവിതം ഇന്നും നടക്കാം, ഈ ദിവസവും നടക്കാം. അവിടെ അന്ന് ആ ഒരു ദിവസം ഇന്നും അതേപോലെ ഡബ്ലിനിൽ നടക്കാവുന്ന ഒരു കഥയാണ്. അതായത് അല്ലാതെ ഒരു പ്രത്യേക ചരിത്ര സാഹചര്യത്തിലോ സാമൂഹിക സാഹചര്യത്തിലോ ഉണ്ടായിട്ടുള്ള ഒരു നോവലല്ല അത്. അപ്പോൾ അങ്ങനെ ചില നോവലുകൾ നമ്മൾ പ്രത്യേകമായിട്ട് ഒരു ചരിത്ര സന്ദർഭത്തിലോ ഇതായിട്ട് അങ്ങനെയുള്ള കൃതികൾ ഒരു ചരിത്രരേഖയായിട്ട് ചിലപ്പോൾ നിൽക്കുമെങ്കിലും അവരുടെ ഒരു സാങ്കത്യം ഇല്ലാതായി പോകും. അങ്ങനെ നമ്മുടെ മലയാള സാഹിത്യത്തിലൊക്കെ ഒരുപാട് കൃതികൾ അങ്ങനെ റദ്ദ് ചെയ്യപ്പെട്ടിട്ടുള്ള നോവലുകൾ ഒരുപാടുണ്ടാവും. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ തോട്ടികൾ നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കും. അത് അന്നുണ്ടായിരുന്നൊരു സാഹചര്യമാണ്, അത് പോയി. ഇപ്പോൾ നമുക്കത് പറയാൻ വേണ്ടി പറ്റുകയില്ല. പക്ഷേ ഈ മനുഷ്യർ അനുഭവിക്കുന്ന ഈ നിത്യമായിട്ട് അനുഭവിക്കുന്ന വ്യഥകൾ ഉണ്ട്, അത് എപ്പോഴും ഉള്ളതാണ്. അത് ഇതുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല അത്. അതുകൊണ്ട് ആ കാലം മാറിയാലും അതിൽ പിന്നെയും പിന്നെയും അത് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ ആയുസിൻ്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു സാമൂഹ്യ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴും ഉള്ളതാണ്, അന്നുണ്ടായിരുന്നതാണ്, ഇപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അതിനകത്തെ ഒരു ഈ അച്ഛന്മാർ അച്ഛൻ്റെ കല്യാണം വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ചർച്ചകളുണ്ടല്ലോ അവർ നടക്കുന്നത്. ഈ സഭ പുരോഹിതർക്ക് വിവാഹം അനുവദനീയമാണോ, അത് വേണ്ടതാണോ, അതില്ലെങ്കിൽ എന്താ സംഭവിക്കാവുന്നത് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്ന് 40 വർഷം മുമ്പ് ഉണ്ടായതാണ്, അല്ലെങ്കിൽ ഞാൻ എഴുതിയതാണ്. ഇന്നും അതേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കുറേ കൂടി കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നു, കാര്യങ്ങളുണ്ടാകുന്നു. അപ്പോൾ ആ സാഹചര്യങ്ങൾ പിന്നെയും നിലനിൽക്കുന്നുണ്ട്. ആ ചർച്ച ഇതിനകത്തുള്ള ഒരു ഇത്തരത്തിലുള്ള ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു സംവാദം അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഒരു സംവാദമുണ്ട് അതിൽ. അച്ഛനും മറ്റേ അച്ഛനും, അല്ലെങ്കിൽ യാക്കോബും കൊച്ചച്ഛനും തമ്മിലുള്ള ഒരു സംഭാഷണം ഉണ്ട് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അത് ആ കാലത്തിന് ബാധകം, ഇപ്പോഴും ബാധകമാണത്. ഞങ്ങളിപ്പോഴും വായിക്കുമ്പോഴും തോന്നുന്നു ആ ഇപ്പോഴും ഇത് റെലവൻ്റ് ആണല്ലോ എന്ന് നമുക്ക് തോന്നാം. യാക്കോബിൻ്റെ ഉപദേശം കേട്ടിട്ടാണ് കൊച്ചച്ഛൻ അനിയും കൊണ്ട് ഇറങ്ങി പോകാൻ തീരുമാനിച്ചത് അല്ല. അത് ആ സാഹചര്യങ്ങൾ ഇപ്പോഴും നമ്മൾ മുന്നിലുണ്ട്. അത് സാർ, എൻ്റെ ക്വസ്റ്റ്യൻ, രാഷ്ട്രീയം, നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നെങ്കിൽ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെന്ത് കഴിക്കണം, നമ്മളെന്ത് ഭക്ഷിക്കണം, നമ്മളെന്ത് ധരിക്കണം എന്ന തരത്തിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പൗരത്വ നിയമം പോലെയുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ എന്താണ് അതിൽ സാറിൻ്റെ പ്രതികരണം എന്താണ്? ക്വസ്റ്റ്യൻ ഒന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കുൽബർഗയെ പോലെ ഗൗരി ലങ്കേഷിനെ പോലെ ആളുകൾ കൊല ചെയ്യപ്പെടുമ്പോൾ എഴുത്തുകാരനല്ല സാറിൻ്റെ പ്രതികരണം എന്താണ്? അപ്പോൾ ഇതിനെ ഒരു പ്രത്യേക ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വീക്ഷണത്തിൻ്റെ പേരിലല്ല ഇത്തരം വിഷയങ്ങളെ നമ്മൾ കാണേണ്ടത്. ഈ മനുഷ്യാവകാശ ലംഘനങ്ങളായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അത് ഏത് ഭാഗത്തു നിന്നും ഉണ്ടാവാം. അധികാരത്തിലിരിക്കുന്ന ഏത് ആൾക്കാരിൽ നിന്നും ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ സംഭവിക്കാം. അത് ഇടതുപക്ഷം എന്ന് പറയുന്ന ഭരണവ്യവസ്ഥയ്ക്ക് ഉള്ളിലും സംഭവിക്കാം. കേരളത്തിൽ 8 പേരെ അട്ടപ്പാടിയിൽ നക്സലൈറ്റ് തീവ്രവാദികളെന്ന് പറഞ്ഞ് വെടിവെച്ച് വന്ന സ്ഥലമാണിത് കേരളത്തിൽ. അപ്പോൾ അത് അവിടെ എവിടെയും സംഭവിക്കാം. മനുഷ്യാവകാശ ലംഘനങ്ങൾ എവിടെയും സംഭവിക്കാം. അത് ഏതെങ്കിലും ഒരു പ്രത്യേക ഭരണകൂടത്തിൻ്റേതായിട്ട് വരുന്നതിൽ ശരിയല്ല എന്ന് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം, അധികാരമാണ് പ്രശ്നം. അധികാരമുള്ളവർ ചെയ്യുന്ന തിന്മകൾ അതാണ് പ്രശ്നം. അധികാരം കിട്ടുമ്പോൾ ആരും തിന്മകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിൽ അധികാരത്തിൽ കയറിയാലും അധികാരം ലഭിച്ചു കഴിഞ്ഞവർ തിന്മകളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവർ ദുരധികാര പ്രമത്തത അവരെ ബാധിക്കുകയും
അവർ അതിൻ്റെ ക്രൂരതകൾ ചെയ്യുകയും അതിൻ്റെ അഴിമതികൾ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അധികാരമില്ലാത്തപ്പോൾ അദ്ദേഹം CPSCP ചരിത്രം എഴുതുമായിരുന്നു. അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നിലനിർത്തുന്നത്. അതിനുവേണ്ടി എത്ര പേരെ കൊല്ലാൻ പറ്റും? ഹിറ്റ്ലറും അത് തന്നെയാണ്. ഹിറ്റ്ലർ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് തോന്നി. അപ്പോൾ ഇതിലെ അധികാരമാണ് മനുഷ്യനെ ഇത്തരത്തിലുള്ളത് പ്രേരിപ്പിക്കുന്നത്. അത് അതുണ്ടാകുമ്പോൾ അധികാരമില്ലാത്തവർ അതിന് വിധേയരാകുകയും ക്രൂരതകൾക്ക് ഇരയാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മനുഷ്യർ അധികാരമുള്ളവരും അതിൻ്റെ കീഴിൽ ഇരകളായിട്ട് ജീവിക്കുന്ന ആൾക്കാരുമായിട്ടാണ് നമ്മൾ വേർതിരിക്കേണ്ടത് വരുന്നത്. അതൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെയോ രാഷ്ട്രീയ ബോധത്തിൻ്റെയോ ഒന്നും അതിൽ അതിനെ കാണാൻ വേണ്ടി പറ്റുകയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം വലതുപക്ഷ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് വ്യവച്ഛേദിച്ചിട്ട് അതിനെ കാണാൻ വേണ്ടി പറ്റുകയില്ല. കാരണം അതിൽ എത്രയോ ഉദാഹരണങ്ങൾ ഈ രണ്ട് ഭാഗത്തുനിന്ന് കൊടുക്കാനുണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ കഥകളായും നോവലുകളായും ആത്മകഥനങ്ങളായും യാത്രാവിവരണങ്ങളായും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ യാത്ര തന്നെത്താൻ അന്വേഷിച്ചും പിന്നെത്താൻ കണ്ടെത്തിയും തുടരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം പങ്കുചേരാൻ എത്തിയതിന് 41-ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ വരാൻ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ സന്തോഷമുണ്ട് എനിക്ക്. കാരണം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം ലോകത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സാംസ്കാരിക സംഭവമാണ്. അത് ഇവിടെ അതിന് അക്ഷരങ്ങൾക്കും വാക്കുകൾക്കും പുസ്തകങ്ങൾക്കും ഒക്കെ കിട്ടുന്ന ഒരു പ്രോത്സാഹനവും ലോകത്ത് എങ്ങുമുള്ള എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തേജനം നൽകുന്ന ഒന്നായിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മൾ പുസ്തകത്തോട് സ്നേഹം കാണിക്കുന്നു, വാക്കുകളോട് സ്നേഹം കാണിക്കുന്നു. വാക്കുകൾ പരത്തട്ടെ എന്നുള്ള ഒരു മുദ്രാവാക്യം തന്നെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്ഥലത്ത് എത്തുക എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് ജോലി ചെയ്യുന്ന ഒരാളും വേർഡ് സ്മിത്ത് എന്ന വാക്കാണ് എഴുത്തുകാരനെ പറയുന്നത്. വേർഡ് സ്മിത്തായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വളരെ ആഹ്ലാദകരമാണ്. ഇത്രയും പേരുടെ മുന്നിൽ വരാൻ കഴിഞ്ഞാലും സംസാരിക്കാൻ കഴിഞ്ഞാലും വളരെ സന്തോഷം.